നടന വൈഭത്താൽ സിനിമാ ലോകവും പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങി തമിഴ് ജനതയുടെ മനസ്സും കീഴടക്കിയ എം ജി ആർ കുട്ടിക്കാലം ചെലവഴിച്ച വടവന്നൂരിൽ അദ്ദേഹത്തിനായി സ്മൃതി മന്ദിരം. എം ജി ആറിന്റെ അമ്മ വീടായ സത്യവിലാസത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പി സദാശിവമാണ് മന്ദിരം നാടിന് സമർപ്പിച്ചത്. പാലക്കാട് ജില്ലയിലെ വടവന്നൂരിലെ ഈ ചെറിയ വീട്ടിൽ നിന്നുമാണ് എം ജി രാമചന്ദ്രൻ എന്ന എം ജി ആർ തമിഴ്നാടിന്റെ മുതലമേച്ചർ പദവി വരെ എത്തിയത്. ആദ്യം വെള്ളിത്തിരയിൽ മിന്നി, തുടർച്ചയായ വിജയചിത്രങ്ങൾ ആരാധകരുടെ എണ്ണവും കൂട്ടി. പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങി അവിടെയും മുഖ്യ കഥാപാത്രമായി തിളങ്ങി. ശ്രീലങ്കയിൽ നിന്നും എം ജി ആറിന്റെ കുടുംബം പാലക്കാട്ടെത്തിയ ശേഷം താമസിച്ചത് സത്യവിലാസം എന്ന ഈ ചെറിയ വീട്ടിലായിരുന്നു. പിന്നീട് തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റിയെങ്കിലും വടവന്നൂരിലെ ഈ വീടുമായി എം ജി ആർ ആത്മബന്ധം നിലനിർത്തി. എം ജി ആറിന്റെ അമ്മ സത്യഭാമയുടെ പേരിലുള്ള വീടാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സൂപ്പർ താരത്തിന്റെ സ്മരണയുയർത്തുന്ന സ്മൃതി മന്ദിരമാക്കി മാറ്റിയത്. ഉദ്ഘാടനം നടത്തിയ എം ജി ആറിന്റെ കടുത്ത ആരാധകൻ കൂടിയായ ഗവർണർ പി സദാശിവം അദ്ദേഹത്തെ അനുസ്മരിച്ചത് ഇങ്ങനെ: Keep away from politics and concentrate only on work so that I would reach a high position of a position in life, particularly in judiciary. This MGR said in July 1973. I took his advice to the heart and all of you know the result. I retired as a Chief Justice of India. പഴയ വീടിന് മാറ്റം വരുത്താതെയാണ് സ്മൃതി മന്ദിരം ഒരുക്കിയിരിക്കുന്നത്. എം ജി ആറിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചിത്രപ്രദർശനവും മന്ദിരത്തിൽ എത്തുന്ന ആരാധകർക്ക് കാണാനാകും. ഉദ്ഘാടന ദിവസം തന്നെ തമിഴ്നാട്ടിൽ നിന്നും നിരവധി ആരാധകരാണ് സ്മൃതി മന്ദിരം കാണാനെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.